എല്ലായിടത്തും തങ്ങളാണ് വലുതെന്ന് കാണിച്ച് എവിടെയും തങ്ങളെ കുറ്റം പറയുന്ന തങ്ങളുടെ മതം വ്രണപ്പെടുത്തുന്നുവെന്ന് സ്ഥിരം വാദങ്ങൾ മുഴക്കുന്നവരാണ് സംഘപരിവാറുകാർ തങ്ങളുടെ മതവും ദൈവങ്ങളുടെയും പേരിൽ ആളുകളെ കൊല്ലാനും മടിക്കാത്ത നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും സമ്മതിക്കാതെ ഇന്ത്യക്കാർ ഇങ്ങനെ ആയിരിക്കണം ഞങ്ങളെ പോലെ ജീവിച്ചാൽ മതിയെന്ന് വാശി പിടിക്കുന്ന സംഘപരിവാറുകാർ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലും കൈകടത്തി അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാർ പ്രവർത്തികൾ ഇന്നത്തെ കാലത്ത് ഒരു ബ്രാൻഡ് വിപണനം ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് പരസ്യങ്ങൾ ഇത്തരം പരസ്യങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇതിനു മേലും സംഘപരിവാറുകാർ ആക്രമണങ്ങൾ തുടരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഗണേശ് ചതുർത്ഥിയോടനുബന്ധിച്ച് ഇറങ്ങിയ പരസ്യം ഹിന്ദുത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംഘപരിവാർ റെഡ് ലേബലിനെതിരെയാണ് ബോയ്കോട്ട് ക്യാമ്പയിനും ആരംഭിച്ചിരിക്കുന്നത് കുംഭമേളക്കിടെ അച്ഛനു തിരക്കിൽ ഉപേക്ഷിച്ചു പോകുന്ന മകനും ഗണേശോത്സവത്തിന് ഗണപതി വിൽപ്പന നടത്തുന്ന മുസ്ലിം വൃദ്ധനും തുടങ്ങിയ പരസ്യങ്ങൾക്കെതിരെയാണ് സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് രണ്ടാമത്തെ പരസ്യം പുറത്തിറങ്ങിയത് ഗണേശ് ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരാൾ ആദ്യമായി ഗണപതി വിഗ്രഹം വാങ്ങാനെത്തുന്നതാണ് പരസ്യം വിഗ്രഹം തെരയുന്നതിനിടയിൽ കടയുടമ ഒരു അഹിന്ദുവാണെന്ന് മനസ്സിലായപ്പോൾ വിഗ്രഹം വാങ്ങാതെ മടങ്ങാൻ ഒരുങ്ങിയ യുവാവിന് കടയുടമ റെഡ് ലേബിളിൻ്റെ തേയിലയിൽ ഉണ്ടാക്കിയ ചായ നൽകുകയായിരുന്നു ഇരുവരുടെയും ചായ സംഭാഷണത്തിനിടയിൽ എന്തുകൊണ്ട് ഈ തൊഴിൽ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇതും ഒരു ആരാധനയാണെന്ന് കടയുടമ പറയുകയും തുടർന്ന് ഗണേശ വിഗ്രഹം വാങ്ങാൻ ആ യുവാവ് തയ്യാറാവുന്നതുമാണ് പരസ്യം ഇത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് പരസ്യത്തിന്റെ അവസാനം എഴുതിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് തിരക്കിൽ രക്ഷിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന ആളിനു മുസ്ലിം ആളുകളെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നാണ് സംഘപരിവാർ ചോദിക്കുന്നത് ഹിന്ദു സമുദായത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് ഇത്തരത്തിലൂടെയുള്ള പരസ്യങ്ങളിലൂടെ മോശം സംഭവിക്കുന്നതെന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ആരോപണം മുസ്ലിം സമുദായത്തിലുള്ളവർക്കൊപ്പം ജീവിക്കാൻ റെഡ് ലേബൽ പഠിപ്പിക്കേണ്ട എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പരസ്യത്തിനെതിരെ പ്രചരിക്കുന്നത് ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ചിത്രം പുറത്തു വരുമ്പോൾ അതിലും മതം മാത്രം ചിന്തിച്ച് പെരുമാറുന്നത് പൊതുബോധം ഇല്ലാത്തവരാണെന്ന് പറയാം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഒരു ചലച്ചിത്രം വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പരസ്യം വരുമ്പോൾ അതിലും മതവിദ്വേഷത സൃഷ്ടിക്കും വിധം ചിന്തിക്കുമ്പോൾ ഇവരൊക്കെ മതം മതം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഭ്രാന്തന്മാർ മാത്രമാണെന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ കലകളും അതിന്റെ സത്ത് ഉൾക്കൊള്ളുക അത് നൽകുന്ന സന്ദേശം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സ്വീകരിക്കുക അതിലിങ്ങനെ ഇല്ലാത്തത് കണ്ടെത്തി അക്രമം അഴിച്ചുവിടുന്നതാണ് സംഘപരിവാർ അജണ്ട അതിനപ്പുറം അതിലും മതവും രാഷ്ട്രവും കണ്ടെത്തുന്നത് രാജ്യത്തെ ജനങ്ങളെ വീണ്ടും ഒരു അക്രമുഖത്തേക്ക് നടത്തിവിടുകയാണ് ഈ സംഘപരിവാർ ചെയ്യുന്നത് ഇവിടെ പരസ്യങ്ങൾ ഉദ്ദേശിക്കുന്ന മത സൗഹാർദ്ദം എന്തുകൊണ്ട് ഈ സംഘപരിവാറുകാർ കാണുന്നില്ല അവർക്ക് വേണ്ടത് ഓരോ വിഷയങ്ങൾ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കി അക്രമവും അഴിമതിയും ഉണ്ടാക്കുക എന്നതാണ്